പഴയങ്ങാട് റെയിൽവേ സ്റ്റേഷനടുത്ത പ്രദേശത്തെ കക്കിത്തൊട്ടിൽ കാണാൻ കഴിയുന്നത് തെളിനീരിന് പകരം കരിവെള്ളം. മലിനമായ തോട് കാരണം നാട്ടുകാർ ദുരിതത്തിലാണ്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനടുത്ത പ്രദേശത്തുള്ള കക്കിത്തോട് മലിനമായി നാട്ടുകാരുടെ ജീവിതം ദുരിതപൂർണമായിരിക്കുകയാണ്. ചൈനാക്കിലെ വെങ്ങര ഭാഗങ്ങളിൽ കൂടി ഒഴുകി സുൽത്താൻ തോട് വഴി പഴയങ്ങാടി പുഴയിൽ ചെന്നു ചേരുന്ന ഈ തോട്ടിലൂടെ ഒരു കാലത്ത് ശുദ്ധജലം ഒഴുകിയിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ തോട്ടിൽ കാണാൻ കഴിയുന്നത് കരിനിറത്തിലുള്ള വെള്ളമാണ്. തോട്ടിൽ മത്സ്യങ്ങളും മറ്റും ചത്തുപൊങ്ങുന്നതായും കാണുന്നു. തോട്ടിലെ മലിനജലത്തിൽ കൊതുകുകൾ പെറ്റുപെരുകി നാട്ടുകാർ രോഗഭീഷണിയിലാണ്. കൊതുകുകടി ഏൽക്കുന്നവർക്ക് അവിടെ തൊലിക്ക് നിറവ്യത്യാസം വരുന്നതായി കാണുന്നു. പരിസരത്തുള്ള കിണറുകൾ ഒന്നൊന്നായി മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. പ്രശ്നം ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാർ സ്ഥലം സന്ദർശിച്ചിരുന്നു. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യവുമായി നാട്ടുകാർ ശക്തമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് വർഷങ്ങളായിട്ടുള്ള കക്കിത്തോട്. ഇതിൻ്റെ യഥാർത്ഥ നാമം കക്കിത്തോട് എന്നാണ്. ചില ആൾക്കാർ ഇതിനെ കാലിക്കൽ തോട് എന്നും പറയും. വർഷങ്ങൾക്ക് മുമ്പേ ചൈനാക്കളി ഭാഗങ്ങളിൽ നിന്നും അതുപോലെ വെങ്ങര നമ്മളെ തെരു ഭാഗങ്ങളിൽ നിന്നൊക്കെ വെള്ളം ഒഴുകിയിട്ട് സുൽത്താൻ തോട് വഴി പഴയങ്ങാടി പുഴയിലെത്തുന്ന ഒരു നല്ല വൃത്തിയുള്ള ഈ ഭാഗത്തൊക്കെ മുൻകാലങ്ങളിൽ വീട് നിർമ്മാണത്തിന് മണ്ണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്തിക്കുന്നൊരു തോടാണെന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. ഇപ്പം ഒരു ആഴ്ചക്കാലമായിട്ട് വളരെ ദുർഗന്ധം വഹിക്കുന്ന കറുത്ത നിറമുള്ള ഒരു വെള്ളമാണ് ഈ തോടിൽ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ കാര്യം അതിൻ്റെ എന്താണിതിങ്ങനെ ആകുന്നില്ലൊരു പ്രതിഭാസം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. മിനിയാന്ന് വൈകുന്നേരം പഞ്ചായത്ത് അസിസ്റ്റൻ്റ് സെക്രട്ടറി ശിവദാസൻ അവരുകളിവിടെ സന്ദർശിച്ചിട്ടുണ്ടായിന്. അവരെ ഹെൽത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും ഹെൽത്ത് ആരോഗ്യ വകുപ്പിൽ നിന്ന് ആളെ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ നിമിഷമായിട്ട് ഇതുവരെ ആരോഗ്യ വകുപ്പിൽ നിന്ന് ആൾ വന്നിട്ട് കാണുന്നില്ല. വളരെ അടിയന്തരമായിട്ട് സ്ഥല എം എൽ എ അടക്കം ഇടപെടേണ്ട ഒരു അങ്ങനത്തെ ഒരു ഘട്ടങ്ങളിലാണ്. കാരണം മിനിയാന്ന് മുതൽ ഇങ്ങോട്ട് ഈ ഭാഗങ്ങളിലെ ആൾക്കാരെ കൊതുകടിച്ചാൽ അവരുടെ തൊലിക്ക് നിറം വ്യത്യാസം വരുന്ന ഒരു ഇതും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ പ്രദേശത്ത് ഈ അടുത്തുള്ള രണ്ട് മൂന്ന് വീട്ടിലെ കിണറുകൾ മലിനമാകാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. മിനിയാന്ന് ഒരു വീട്ടിലെ കിണറാണ് മലിനമായിട്ടുള്ളത്. ഇത് ഇന്നലെ ഇന്നും നോക്കുമ്പോൾ അത് രണ്ടും മൂന്നായി മാറി. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കൈമലർത്തുന്ന അവസ്ഥയാണ് ഒരു വാർഡ് മെമ്പർ എന്ന രീതിയിൽ എനിക്കിവിടെ ആൾക്കാരോട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കൈമലർത്തി അവരുടെ കൂടെ ഇങ്ങനെ തോട് നോക്കിയിട്ട് പോകേണ്ട ഒരവസ്ഥ മാത്രമാണ് ഇത്. ഞാൻ ജയിച്ചു വന്ന ഉടനെ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ബഹുമാനപ്പെട്ട എം എൽ എ കാണുകയും പ്രൊജക്റ്റ് ആക്കാൻ ആവശ്യപ്പെടുകയും ഇതിൻ്റെ പ്രൊജക്റ്റ് ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു ദിവസങ്ങളിൽ എം എൽ എക്ക് അവതരിപ്പിക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആരോഗ്യ വകുപ്പും കയ്യാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് ഇടപെട്ട് ഈ പ്രതിഭാസം ഇല്ലാതാക്കി പഴയ രീതിയിൽ തോടിനെ ആക്കുകയും രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ച് ഇതിൻ്റെ പ്ലാറ്റ്ഫോം കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് മാത്രമല്ലാതെ ഇതിനൊരു പോംവഴിയില്ല. എല്ലാവരും വളരെ പെട്ടെന്ന് ഇടപെട്ടിട്ട് ഇതിൻ്റെ ഈ അവസ്ഥകൾ മാറ്റിത്തരണമെന്നാണ് ഈ പ്രദേശവാസികൾ. അവരിന്ന് കൂട്ടമായിട്ട് പഞ്ചായത്തിലേക്ക് പോകാൻ നിന്നതാണ്. കല്യാശ്ശേരി മണ്ഡലത്തിൽപ്പെടുന്ന പ്രദേശമാണിത്. പ്രശ്നം കല്യാശ്ശേരി എം എൽ എ എം വിജിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. എം എൽ എ അടക്കമുള്ളവർ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തും എന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. CNC പരിചയസമ്പന്നരായ ലാബ് ടെക്നീഷ്യന്മാരുടെ മേൽനോട്ടത്തിൽ ടെസ്റ്റുകൾ നടത്തി കൃത്യമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ബയോകെമിസ്ട്രി, ഓട്ടോമാറ്റിക് സാമ്പിൾ കളക്ഷൻ, ഹീമറ്റോളജി, ബ്ലഡ് സിറം സെപ്പറേറ്റർ, കോബസ് E411 ഹോർമോൺ ചെക്കിംഗ് മെഷീൻ, എക്സ്റേ ക്ലിനിക്, വിദേശ നിർമ്മിത അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള മെഡിക്കൽ ലാബ്, CNC ഹൈടെക് ലാബ്. വി കെയർ യുവർ ഹെൽത്ത്. പഴയ